സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോതയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ ജനപ്രിയ നായകൻ ഹോംലി സ്റ്റാർ ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകൻ അല്ല അദ്ദേഹം, എല്ലാം ഞാൻ തന്നെ. റൈറ്റർ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ ഹോംലി സ്റ്റാർ മതി. എല്ലാവർക്കും നമസ്കാരം. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമായിട്ട് നടന്ന ഒരു പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു, ഗോതയിലേക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമാ ജേണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരിത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ. അത് കാരണം 2000 ഗോതയുടെ സമയത്തൊക്കെയാണ് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു. ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്കറിയാം അത് വലുതാവുന്ന ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത്, ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത്. പക്ഷേ അത് ഇവൻച്വലി അവനത് ഫുൾ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക, 100-150 ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ജീവിതത്തിൽ 150 ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. പ്രൊഡ്യൂസറാണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ മിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ട് ഒരാൾ. അത് രണ്ടാമത്തെയും മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു മുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇല്ലാറ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത്. ആ സിനിമ ഒരു വലിയ സിനിമയാണ്, അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൈയടി അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ട പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോതയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നു. 3 റോളൊക്കെ ചെയ്യുന്നു, 3 കഥാപാത്രങ്ങളായി മാറുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിൻ്റെ കുതിര സവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല 3 ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ വീഡിയോ എടുത്തു, ആ വീഡിയോ എടുത്ത് നാങ്ങുമ്പോണ്ടൊക്കെ ആകുന്നു. അത് 3D കണ്ണിക്കുത്തു എന്നാണ് പറയുന്നത്. 3D വരുമ്പോൾ എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതായാലും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ അതിൻ്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൻ ചേട്ടൻ, അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പം ഇന്ന് എവിടെയാണ്, ഇന്ന് UK എന്ന് പറയും, ഓ UKയിലാണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോൾ എവിടെ ഉണ്ട്, താമരശ്ശേരി. UK എന്ന് നീ താമരശ്ശേരി എത്തും, എത്ര വട്ടം ഇവിടെ ഉറക്കമൊന്നുമില്ലേ. അത് 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രഷോ ഷോർട്ടും അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും, അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട്. പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട്, കൂടെ സുരഭിയും
അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെനുവിനിൽ എനിക്ക് കണ്ടപ്പോൾ ഞാനെന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അടുത്ത് മരണമാസം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനൊന്നുമില്ല കേട്ടോ, എന്നെ കൊണ്ടൊക്കെ മയ്യ, കുറച്ചൊക്കെ അറിയാണ്ട് വരും, നീ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ഉറപ്പില്ലാതെ പ്രൊഡ്യൂസ് ഇന്ന് ഇന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് നോക്കാം. അപ്പോ അത്രയും എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് ഈ റിലീസിന്റെ തലേദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോ വരെ ഇന്നിപ്പോ എവിടെ നിങ്ങൾ വരുന്നത്? ഹൈദരാബാദ്, ബോംബെ. ബോംബെന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലെ? ഇനി അങ്ങോട്ടുണ്ട്, നാളെ റിലീസാണ്, ശരിയാ. ഇനി ഓണാഘോഷമൊക്കെ ഉണ്ടെന്ന് അല്ലേ? സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ. അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിനു വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ലിസ്റ്റിംഗ് ചേട്ടനാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുക, ജിതിനെ വിശ്വസിക്കുക, ടോമിനെ വിശ്വസിക്കുക, ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ടുണ്ട്, ഇതിൻ്റെ റൈറ്റർ, അദ്ദേഹം ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിതായിട്ടുണ്ട്. ഞാൻ അവിടെ ഗോദയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതായിട്ടൻ ജിതിന് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ സുജിതായിട്ടൻ വേറെ സിനിമ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേണി ത്രോ ഔട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സായിട്ടുള്ള അഞ്ജു, നമ്മുടെ വിശ്വജിത്ത്, സുരഭി, പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര എത്തിക്കായിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, അസുഖം, ഒരു ആശുപത്രി 2 അഡ്മിറ്റായി, കിടന്ന് കിടപ്പിലൊക്കെ ആയി. അത്രയും കട്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. ഇതൊന്നായത് എങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായത്, കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ന്യൂമോണിയ ഇട്ട് ഒന്നുമില്ല, കുട്ടിന്ന് ഇല്ലാത്തപ്പോ വെച്ചത്. കുട്ടിയുടെ ഷൂട്ടാണ് അതുണ്ടായത്. കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലേക്ക് ഇതിന് ഷൂട്ട് നടക്കുന്നത്, ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ ആയി, ഇപ്പൊ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്, ഒരു അച്ഛന്റെ രോഗം. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ ആയിരുന്നു അല്ലേ? എന്റെ ബുദ്ധിമുട്ട് ഇത്ര ഒന്നും വരില്ല. അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേണിയാണ് സോഫാർ ഈ സിനിമ. ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും അത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നു പറയുന്നത് അതുപോലെയാണ്. കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 3D സിനിമ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടുപുറം, ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ, അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, വിഷ്വൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 5 മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.